ഹായ് ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഡോക്ടർ റോബിൻ്റെ ഇന്നലെ ഇൻ്റർവ്യൂ ഞാൻ എൻ്റെ വീഡിയോ ഇട്ടതിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ അതിന് താഴെ എൻ്റെ വീഡിയോയുടെ താഴെ ഒരുപാട് പേര് കമൻറ്റ് അടിച്ചിട്ടുണ്ട്, ഡോക്ടർ റോബിൻ്റെ ഇൻ്റർവ്യൂ കണ്ടോ ബ്രോ, അത് അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം ഒക്കെ ചോദിച്ചിട്ട്. സോ ഒരുപാട് പേര് ഇന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചാനലുകാർ കയറി അങ്ങ് അലക്കുവാണ്, ഡോക്ടർ റോബിൻ അതാണ് ഇതാണ് മറ്റാണ് മറിച്ചാണ്. എം ആർ ഐ റിപ്പോർട്ട് കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്, ജാതകം വരെ തപ്പിപ്പിടിച്ചുകൊണ്ട് വന്ന ടീമുകളുണ്ട്. ഓക്കെ, എല്ലാം കൊള്ളാം. അപ്പോൾ ഞാൻ ഇന്നലെ വീഡിയോ കണ്ട് എനിക്ക് പെട്ടെന്ന് ടെൻഷനൊന്നും തോന്നില്ല, കാരണം അതൊരു വലിയ ഇഷ്യൂ ഉള്ള കേസൊന്നുമല്ല. എനിക്കത് എന്താ പറയുക, എനിക്ക് അനുഭവം ഉള്ള എൻ്റെയല്ല, ഒരു മറ്റ പലരുടെയും ഇത് വെച്ച് അനുഭവം ഉള്ളൊരു കേസാണിത്. അപ്പോൾ ഇതറിയാൻ വയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേർക്കുണ്ട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ ഇതിൻ്റെ ഒരു എനിക്കറിയാവുന്ന എൻ്റെ അറിവ് ഞാൻ പറയാം. അതായത് ഡോക്ടർ റോബിനുള്ളത് ഞാൻ അറിയുന്ന ഇത് വെച്ചിട്ട്, ഡോക്ടർ റോബിനുള്ളത് ബിനൈൻ ട്യൂമറാണ്. ഡോക്ടർ റോബിന് ബിനൈൻ ട്യൂമർ എന്താണെന്ന് ഞാൻ പറയാം. ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഉണ്ടാകുന്ന ഒരു ട്യൂമർ. ആ ട്യൂമർ വളരെ ചെറുതായിട്ട് തുടങ്ങിയിട്ട് വലിയ ട്യൂമറായി മാറി, ആ ട്യൂമർ എന്താ പറയുക, നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് തലവേദന, അതുപോലെ തന്നെ ഇപ്പം ബ്രെയിനിലാണ് വരുന്ന, തലയിലെ വരുന്നെങ്കിൽ തലവേദന, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ട്യൂമറാണിത്. അപ്പം ആ ട്യൂമർ വലുതായി കഴിഞ്ഞാൽ, ഒരു പരിധിയിൽ കൂടി വലുതായി കഴിഞ്ഞാൽ അത് ഓപ്പറേറ്റ് ചെയ്ത് കളയുക. ആ കളയുന്നതോടുകൂടിയാണ് തീർന്നത്, അത് വിഷയമുള്ള കേസല്ല. അതൊരിക്കലും ഒരു മാലിഗ്നൻറ്റ് ട്യൂമർ ആവാനുള്ള ചാൻസ് ഇല്ലേ ഇല്ല. ഇനി മാലിഗ്നൻറ്റ് ട്യൂമർ എന്താണെന്ന് വെച്ചാൽ, മാലിഗ്നൻറ്റ് ട്യൂമർ എന്ന് പറയുന്നത് ക്യാൻസർ സെൽസിന് വരുന്ന ട്യൂമറാണ്. അതാണ് മറ്റുള്ള സ്ഥലങ്ങളിലോട്ട് പോകും, മെറ്റാസ്റ്റാറ്റിക് ആയിട്ട് പോവുകയും സ്പ്രെഡാവുകയും ചെയ്യുന്ന, എന്താ പറയുക, വലിയൊരു പിന്നെ സങ്കീർണമായ സ്റ്റേജിലോട്ട് പോകുന്ന ട്യൂമറാണ് അത്. ഈ ബിനൈൻ ട്യൂമർ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കും വരാം. പലരെയും എനിക്ക് നേരിട്ടറിയാം, എൻ്റെ ഒരു ആൻറ്റി വളരെ അടുത്തായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, ഒരു പ്രശ്നമില്ല. നല്ലൊരു ഹോസ്പിറ്റൽ വേണം, നല്ല രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യണം, അത് മാത്രമേ ഉള്ളൂ, നിഷ്പ്രയാസം എടുത്ത് കളയാം. പക്ഷേ ഈ ഒരു സംഭവം വെച്ചുകൊണ്ട്, കാരണം ഈ ഒരു സംഭവം ഉള്ളപ്പം വലിയ വലിയ തലവേദനയും വലിയ പ്രശ്നങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം നമുക്ക്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൽ പോയിട്ട് പോലും, ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ സെൻറ്റിമെൻറ്റ്സ് വർക്കൗട്ട് എടുക്കാൻ വേണ്ടി പഠിച്ചപടി മാനിട്ട് നോക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. ആ ബിഗ് ബോസിൽ പോയിട്ട് ഈ വാക്ക് ഡോക്ടർ റോബിൻ പറഞ്ഞില്ലെന്നുള്ളത് സംഭവം പറഞ്ഞിട്ടില്ല. ഇനിയെങ്കിലും ഡോക്ടർ റോബിനെ ട്രോളുന്ന ഈ പറഞ്ഞ നമ്മുടെ കമൻ്റൊക്കെ അടിക്കുന്നത് സുറുവോ ക്രിസ്റ്റിയോ എന്നൊക്കെ പറയുന്ന മലവാണങ്ങൾ, അതേപോലുള്ള ഊച്ചാളികൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഡോക്ടർ റോബിൻ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയല്ല. സി റോബിൻ എന്ന് പറയുന്ന വ്യക്തി ഒരു റിയൽ മോട്ടിവേറ്ററാണ്, അതുപോലെ തന്നെ ഒരു റിയൽ ഗുഡ് ഹ്യൂമൻ ബീയിങ് ആണ്. ഡോക്ടർ റോബിൻ്റെ 99 നല്ല കാര്യങ്ങളും ഉള്ളപ്പോൾ നിങ്ങൾ ആ 99 കാര്യങ്ങളും എടുക്കാതെ ഡോക്ടർ റോബിൻ്റെ ഒരു മോശം, എന്തെങ്കിലും പറഞ്ഞ ഒരു മോശം കാര്യങ്ങൾ വളഞ്ഞു ചുറ്റിപ്പിടിച്ചാണ് നിങ്ങൾ കളിയാക്കുകയും നിങ്ങൾ വിമർശിക്കുകയും ചെയ്യുന്നത്. ഈ ഒരു കേസിലടക്കം, അതായത് ഈ ബോൺ ട്യൂമർ എന്ന് പറഞ്ഞ സംഭവം വന്നിട്ട് പോലും അദ്ദേഹം നേരിടുന്ന അത് വളരെയധികം കൂളായിട്ടാണ് പുള്ളി പറയുന്നത്. ബോൺ ട്യൂമറുണ്ട്, അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അത് അതിലൂടെ അങ്ങ് പോകുമെന്നുള്ള വളരെ കൂളായിട്ട്, ടെൻഷനേ അല്ല, ഒരു വിഷയമുള്ള കേസല്ല. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പല ആൾക്കാരും ഈ എന്താ പറയുക, അസുഖം വന്നറിയുമ്പം വളരെയധികം ഡിസപ്പോയിൻറ്റഡ് ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ട്യൂമർ എന്ന് കേൾക്കുമ്പോൾ ഈ ഒരു ഇത് തന്നെ, ഈ ട്യൂമർ എന്ന് കേട്ടപ്പോൾ തന്നെ നിരവധി ആൾക്കാരാണ് കമൻ്റ് ചെയ്യും, മെസ്സേജ് ചെയ്യും, എന്തുവേണം സംഭവം, ഈ റോബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എല്ലാം ഒരുപാട് പേര് ചെയ്യുന്നു, എല്ലാം നല്ലതാണ്. പക്ഷേ നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല, വറിയാവേണ്ട ആവശ്യമില്ല. എൻ്റെ അറിവ് വെച്ച് വളരെ വ്യക്തമായി ഞാൻ പറയുന്നു, ഇത് റോബിനുള്ളത് ഒരു ബിനൈൻ ട്യൂമറാണ്. അത് വലുതായി കഴിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും അത് ഓപ്പറേഷൻ ചെയ്ത് കളയുകയാണെങ്കിൽ വളരെ നിഷ്പ്രയാസം, എന്താ ഇതൊരു ശരീരത്തിന് യാതൊരു തരത്തിലുള്ളൊരു ഹാംഫുൾ ആയിട്ടുള്ളൊരു സംഭവമല്ല, യാതൊരു തരത്തിലും ശരീരത്തിലൊരു മറ്റൊരു രോഗാവസ്ഥയിലോട്ട് ഒരിക്കലും ഇത് കൊണ്ടുവന്ന് എത്തിക്കില്ല ഇത്തരം ട്യൂമറുകൾ. സോ നിങ്ങളിത് ടെൻഷനാവേണ്ട ഒരാവശ്യമില്ല. റോബിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ വളരെ വിഷമം തോന്നിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പേരുടെ ഒരുപാട് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ കാണുന്നുണ്ട് ഇന്നലെ തൊട്ട്, ഡോക്ടർ റോബിൻ എങ്ങനെയുണ്ട്, ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊരു വിഷയമുള്ള കേസല്ല സി, പക്ഷേ ഒരു മോട്ടിവേറ്റർ എന്ന നിലയിൽ വിമർശിക്കുന്ന ആൾക്കാർക്ക് റോബിനിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ടെന്ന്. കാരണം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന സംഭവം വന്നായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി ഫാറ്റി ലിവർ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ ഫാറ്റി ലിവർ ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ വലിയൊരു ഡിപ്രഷനിലോട്ട് ഞാൻ തന്നെ ഞാൻ പോയി. എനിക്കങ്ങ് വല്ലാത്തൊരു വേറെ ഒന്നിനെ കുറിച്ചും പിന്നെ ചിന്തയില്ല, ഇതെന്താണ് സംഭവം ഇങ്ങനെ വന്നേ. ഞാൻ പിന്നെ ഒരു ആറ് മാസം എടുത്ത് അതായത് കഠിന പരിശ്രമം ചെയ്ത് നല്ലോണം ഉണ്ടായിരുന്നു ഫാറ്റി ലിവർ, നല്ല പരിശ്രമം ചെയ്തതിന് ശേഷം പിന്നീട് സ്വയം പോയി സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് സീറോ ആയി, ഒരു അങ്ങനത്തെ സംഭവമില്ല. പിന്നെയാണ് ആ മനസ്സിൽ ആ ടെൻഷൻ മാറിയത്. സോ എന്താണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് അങ്ങനെ തോന്നി പേഴ്സണലി. അപ്പോൾ നമ്മളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഡോക്ടർ റോബിനെ പോലൊരാൾ, അതായത് ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും വളരെ കൂളായിട്ട് നേരിടുന്നു, ഒരുപക്ഷെ ഡോക്ടർ ആയതുകൊണ്ടാവാം, അല്ലെങ്കിൽ ബേസിക്കലി പുള്ളിയുടെ ആ ഒരു ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ടാവാം. മറ്റുള്ള ഈ വിമർശിക്കുന്ന ആൾക്കാർക്കും എല്ലാവർക്കും കണ്ടുപഠിക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട് റോബിൻ. റോബിൻ എന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതലായി ഒരുപാട് നമ്മൾ ഇനി മനസ്സിലാക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഡോക്ടർ റോബിൻ്റെ എന്താ പറയുക, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ. ഈ പറഞ്ഞ ഡോക്ടർ റോബിനെ വിമർശിക്കുന്നവർക്കും നമ്മൾ വിമർശിക്കുന്നവർക്കും പലർക്കും ഇതേപോലുള്ള സങ്കീർണ്ണങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കടക്കം പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാവാം. അങ്ങനെയുള്ളവർക്കെല്ലാം റോബിനെ പോലുള്ള ഈ ഇതായ ഡോക്ടർ റോബിനെ പോലുള്ള ആൾക്കാർ ഒരു റിയൽ മോട്ടിവേറ്ററാണ്. അപ്പോൾ ആ വീഡിയോ ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ബുദ്ധിമുട്ടുള്ള ഒരാൾക്കൊരു അസുഖ, റോബിൻ ഇത്രയും ഇതാക്കി ഇരുന്നിട്ടും റോബിന് ഒരു വിഷയമില്ല, കണ്ടില്ല, കൂളായിട്ടിരിക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് തോന്നാം, ഒരു ഏറ്റവും ഒരു രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗിയെ ഏറ്റവും കൂടുതൽ ആ രോഗമല്ല രോഗിയാക്കുന്നത്, ഏറ്റവും കൂടുതൽ മാനസികമായിട്ടുള്ള തളർച്ചയാണ് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ രോഗിയാക്കുന്നത്. സീ നമ്മുടെ ക്യാൻസറൊക്കെ വന്ന ആൾക്കാരെ നമുക്ക് നോക്കുകയാണെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ തകർന്നു വന്ന മാനസികമായിട്ടാണ്.
മാനസികവും ശാരീരികവുമായിട്ട് തകർന്നു പോകുമ്പോഴാണ് അവർ പെട്ടെന്ന് രോഗികളാവുന്നത്. സോ ഒരു മനുഷ്യൻ എന്താ പറയുക, ഏറ്റവും എന്താ പറയുക, എന്ത് ഏത് അവസ്ഥയിലും സന്തോഷകരമായി ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിജയം. അങ്ങനെ ഇരുന്നാൽ തന്നെ ഏറ്റവും കൂടുതൽ വർഷങ്ങൾ അദ്ദേഹത്തിന് ജീവിക്കാൻ, ആ വ്യക്തിക്ക് ജീവിക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതേപോലുള്ള ആൾക്കാർ വളരെ വിരളമാണ്. കാരണം നമ്മുടെ കഞ്ചാവടിച്ച് ഈ നാട്ടിലൊക്കെ നമ്മുടെ ഈ ന്യൂ ജനറേഷൻ കഞ്ചാവടിച്ച് ഡ്രഗ് അഡിക്റ്റായിട്ട് അത്രയും മോശമായി മാറിക്കൊണ്ടിരിക്കുന്ന സമൂഹമാണ്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആരെ കണ്ടു പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഈ ഡോക്ടർ റോബിനെ പോലുള്ള പയ്യന്മാരെ കണ്ടു പഠിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ആരാധകരായിട്ടുള്ള ആൾക്കാർ യാതൊരു എന്താ കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല, മറിയാവേണ്ട ആവശ്യമില്ല. കാരണം ഇതൊരു ഇഷ്യൂ ഉള്ള കേസിലെ യാതൊരു സീനും ഇല്ല, ഒരു വിഷയമില്ല. ഇത് വലുതായി കഴിഞ്ഞാലും എന്താ ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ. ഇതറിയാവുന്നവർ ഒരുപാട് ഉണ്ടാവും. ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞത്. അറിയാവുന്നവർ ചിലപ്പോൾ നമ്മൾ എന്നോട് ഞാൻ ഡോക്ടറാണെന്നൊക്കെ ചോദിച്ച്, ഇനി ഞാൻ ഡോക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞു ഡോക്ടറാവുമെന്നൊക്കെ ആണോന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മാം വേണമെങ്കിൽ ഡോക്ടറിനോട് ഞാൻ അവിടെ വെക്കാം. എൻ്റെ പേരിൻ്റെ ഇതിൽ അതിൽ യൂട്യൂബിന് വലിയ ഇഷ്യൂ ഒന്നുമില്ല. സോ എനിക്ക് അറിയാവുന്ന അറിവാണ് ഞാൻ പറഞ്ഞത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.